നെക്സ്റ്റ് നമുക്ക് പ്രോഗ്രഷനിൽ ചെറിയൊരു പാർട്ടും കൂടി ബാക്കിയുണ്ട്. അതിൽ വരുന്നതാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. എന്താണ് ഹാർമോണിക് പ്രോഗ്രഷൻ? അപ്പോൾ നമുക്ക് പ്രോഗ്രഷനിൽ നമ്മൾ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനുമാണ് മെയിനായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ലാസ്റ്റിലേക്ക് വരുന്നൊരു ചെറിയൊരു സെക്ഷനാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്ന നമുക്കറിയാം ടേംസ് എന്ന് പറയുന്നത് എന്താ, ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ റെസിപ്രോക്കൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എ സീരീസ് ഈസ് സെറ്റ് ടു ബി ഇൻ ഹാർമോണിക് പ്രോഗ്രഷൻ ഇഫ് ദ റെസിപ്രോക്കൽസ് ആണ് റെസിപ്രോക്കൽസ് ഓഫ് എവറി ടേം ടേക്കൺ ഇൻ ദ സെയിം ഓർഡർ ഫ്രം ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ റെസിപ്രോക്കൽസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു എ പി ആണ് ഇത്, 4, 6, 8. ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫോർ മാൻ എ പി ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ, വ്യുൽക്രമം എന്ന് മലയാളത്തിൽ പറയും. ഇനി 2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, 1/2 ആയിരിക്കും. 6 ആണെങ്കിൽ 1/6 ആയിരിക്കും. 4 ആണെങ്കിൽ 1/4 ആയിരിക്കും. ഇതാണ് അതിൻ്റെ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക, 1/4, 1/6, 1/8 എന്ന് പറയുന്നത് ഇതൊരു എച്ച് പി അല്ലെങ്കിൽ ഹാർമോണിക് പ്രോഗ്രഷനാണ്. ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് എ പി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 4, 6, 8. അപ്പോൾ ഈ ഒരു 4, 6, 8 എ പി ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, എച്ച് പി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. അപ്പോൾ റെസിപ്രോക്കൽസ് ഓഫ് ഹാർമോണിക് പ്രോഗ്രഷനാണ്. നെക്സ്റ്റ് nth ടേം ഓഫ് എച്ച് പി ആണ്, അതായത് ഹാർമോണിക് പ്രോഗ്രഷൻ്റെ nth ടേം ആണ്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് മീനിനെ തന്നെ വീണ്ടും അതിന് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ അല്ല പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് a + d, a + 2d, അങ്ങനെ nth ടേം, ഇത്രാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക്, a + n-1 × d ആണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ നമുക്കറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, ഹാർമോണിക് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഹാർമോണിക് പ്രോഗ്രഷൻ എന്തായിരിക്കും, എൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/a ആണ്. ഇനി a + d എന്ന് പറയുമ്പോൾ 1/(a+d) ആണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് nth ടേം എന്ന് പറയുന്നത് കിട്ടുന്നത് എന്തായിരിക്കും, 1/(a+n-1)d. സോ nth ടേം കാണാനുള്ള എച്ച് പി, അതായത് ഹാർമോണിക് പ്രോഗ്രഷൻ്റെ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/(a+n-1)d ആണ്. ഇതാണ് ഹാർമോണിക് പ്രോഗ്രഷൻ്റെ nth ടേം കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്കിതിലൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫൈൻഡ് 14th ടേം ഓഫ് ദ സീരീസ്. സീരീസ് വരുന്നത് 1/13, 1/17, 1/21, 1/25. ഇതിൻ്റെ 14th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 14th ടേം ഇൻ ദ സീരീസ് ഓഫ് 1/13, 1/17, 1/21, 1/25 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എ പി ഒന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പോൾ ഫേസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 13 ആണ്. ഈ 13, 17, 21, 25 മാത്രം നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം 13 ആണ്. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടും, 17 - 13 = 4 കിട്ടും അല്ലേ. ഇനി വേണ്ടത് nth ടേം, n എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 14 ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം ഈക്വൽ 1/(a+n-1)d ആണ്. 1/(a) എന്ന് പറയുന്നത് 13 ആണ്, +(n-1) n എന്ന് പറയുന്നത് 14 ആണ്. 14 - 1 × d എത്രയാണ്, 4 ആണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഈക്വൽ 1/13 + ഇവിടെ 14 - 1 = 13 ആണ്. 13 × 4 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 52 ആണ്. സോ 1/65.
nth term, that is Tn, T14, നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1/65 ആണ്. ഈ സീരീസിൽ നമുക്ക് തന്ന ആ ക്വസ്റ്റ്യനിലെ സീരീസിൽ 14th ടേം എന്ന് പറയുന്നത് 1/65 ആയിരിക്കും. ഇതാണ് അതിലുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് nth ടേം കാണാനുള്ള. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹാർമോണിക് മീൻ ആണ്. അപ്പോൾ മീൻ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അരിത്തമെറ്റിക് മീനും പറഞ്ഞു ജിയോമെട്രിക് മീനും പറഞ്ഞു. മീൻ എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് പൊസിഷൻ വരുന്ന ഒരു സെൻട്രൽ ടെൻഡൻസി കീപ്പ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ എച്ച് ബി എന്ന് പറയുന്നത് ഒരു എച്ച് പി ആണ്, ഹാർമോണിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ എച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ഒന്നിലധികം മീൻസ് വരികയാണെങ്കിൽ ഈ എന്റെയും ബിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ എച്ച് 1, H2, H3, H4 അങ്ങനെ എച്ച് എൻ വരെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ബിറ്റ്വീൻ ഉണ്ടാക്കാം. അങ്ങനെ വരുന്ന ഈ ഇത് മൊത്തം എന്താണ്, അതിൻ്റെ ഹാർമോണിക് മീൻസ് ആണ്. നമുക്കറിയാം നമ്മളോട് എപ്പോഴും ഇൻസേർട്ട് 5 മീൻസ് 6 മീൻസ് 7 മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരിക. അപ്പോൾ അങ്ങനെ അരിത്തമെറ്റിക് മീനിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്, അതുപോലെ തന്നെ ജോമെട്രിക് മീനിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി വരുന്നത് ഹാർമോണിക് പ്രോഗ്രഷനിൽ നമ്മൾ അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഹാർമോണിക് പ്രോഗ്രഷനിലാണ് ചെയ്യാനുള്ളത്. അപ്പം അതിനുള്ള നേരിട്ടുള്ള ഒരു ഇക്വേഷൻ, ഹാർമോണിക് മീൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് 2AB. A എന്ന് പറയുന്നത് ഫേസ്റ്റ് ടേമും B എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും ഡിവൈഡഡ് ബൈ 2AB എന്ന് പറഞ്ഞാൽ 2 × A × B ആണ്, ഡിവൈഡഡ് ബൈ A പ്ലസ് ബി. ഇതാണ് നമുക്ക് ഹാർമോണിക് ആയിട്ടുള്ള മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. നമ്മളുടെ എക്സാമ്പിൾ വരുന്നത് ഇൻസേർട്ട് 4 ഹാർമോണിക് മീൻ ബിറ്റ്വീൻ 1/3 and 1/10 ആണ്. അപ്പം നമുക്കറിയാം 4 ഹാർമോണിക് മീൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ 1/3 and 1/10 ഇടയിൽ എത്ര മീനുകളുണ്ട്? 4 മീൻസ് ഉണ്ടോ? H1, H2, H3, H4 നമുക്ക് അറിയാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫബറ്റ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് H1, H2, H3, H4 ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി അരിത്തമെറ്റിക് മീൻ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടേം ഏതാണ്, ലാസ്റ്റ് ടേം ഏതാണെന്ന് അറിയാം. ഇത് ഫസ്റ്റ് ടേം ആണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ടേം ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത്? 3 ആയിട്ട് എടുക്കുക. സാധാരണ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. ഇനി ഇവിടെ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ 1/10 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 1, 2, 3, 4, 5, 6th ടേമാണ് അല്ലേ. 6th ടേമിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എ പ്ലസ് 5D = 10. എ പ്ലസ് 5D = 10 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് 3 എ പ്ലസ് 5D എന്ന് പറയുന്നത് 10. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ എനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ എന്ന് പറയുന്നത് 3 അല്ലേ. 3 + 5D = 10 ആണ്. 5D = 10 - 3. ഈ 3 അവിടേക്ക് പോകുമ്പോൾ മൈനസ് ആകും. ദെൻ D = 7 ആണ് ഇവിടെ ഉള്ളത്. ഈ 5 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് 7/5 കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഡി എന്ന് പറയുന്നത് 7/5 കിട്ടി. ഈ ഡി കണ്ടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനോടുകൂടി ആഡ് ചെയ്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീരീസ് കിട്ടും. ഡി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 7/5 കിട്ടി. അപ്പോൾ ഡി എന്ന് പറയുന്നത് 7/5 നമുക്ക് കിട്ടി. നമ്മളുടെ എ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ AP വെച്ചിട്ടാണ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/3 ആയിട്ട് എടുക്കരുത്, 3 ആയിട്ട് എടുക്കുക. ഇനി ഈ 3 കൂടിയിട്ട് നമുക്കറിയാം, ഇനി ഇത് T1 അല്ലേ. T1 ഫസ്റ്റ് ടേമാണ്. ഇനി T2 കാണണം. ഇനി T2 കാണാൻ എന്താ ചെയ്യേണ്ടത്? 3 കൂടിയിട്ട് നമ്മൾ ഈ 7/5 ആഡ് ചെയ്യണം. 7/5 ആഡ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ആഡ് ചെയ്യാം? ഈ 5 × 3 + 7 ആണ്. അപ്പം എത്ര വരും? 5 × 3 = 15 ആണ്. 15 + 7 = 22/5 ആണ് വരുന്നത്. 22/5 ഓക്കെ.
ഇനി ടി ത്രീ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 22/5 കൂടിയിട്ട് പ്ലസ് 7/5. അപ്പം എത്ര കിട്ടും? 22 ഉം 7 ഉം 29/5. ഇനി ടി ഫോർ എന്ന് പറയുന്നത് 29/5 പ്ലസ് 7/5 ആണ്. 29 ഉം 7 ഉം 36/5. ഇനി ടി ഫൈവ്, ഇത് ടി ഫൈവ് ആണ്, ഇത് ടി സിക്സ് ആണ്, സിക്സ്ത്ത് ദണ്ട്. അപ്പം ടി ഫൈവ് വരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ടി ഫൈവ് എന്ന് പറയുന്നത് 36/5 പ്ലസ് 7/5 ഈക്വൽ എത്ര വരും? 43/5 വരും. ഇത്രയാണ് നമ്മളുടെ ടേംസുകൾ വന്നത് അല്ലേ. ഇതിപ്പോൾ എ പി ആണ് ഈ ഒരു ടേംസ്. 22/5, 29/5, 36/5, 43/5 എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഇത് കിട്ടുന്നത്, സീരീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നേരെ തിരിച്ചിടണം. അതാണല്ലോ ഹാർമോണിക് മീൻ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മീൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളുടെ എ എന്ന് പറയുന്നത് 3 ആയിരുന്നു. എ എന്ന് പറയുന്നത് 3 ആണ്. അതായത് ടി വൺ എന്ന് പറയുന്നത് ടി 3 ആയിട്ടാണ് എടുത്തത്. ടി ടു എന്ന് പറയുന്നത് 22/5 ആവുമ്പോൾ ഹാർമോണിക് പ്രോഗ്രഷനിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഫസ്റ്റ് 5/22 വരും. ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ 5/29, ദെൻ 5/36 ആൻഡ് 5/43. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന 4 ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. 5/22, 5/29, 5/36 ആൻഡ് 5/43 ആണ്. ഇനി നമുക്ക് ഈ എയും ജിയും എച്ചും അല്ലേ, നമ്മൾ മൂന്ന് മീൻസുകൾ പഠിച്ചു. അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ എ എം, ജി എം ആൻഡ് എച്ച് എം. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ എ എം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ അരിത്തമെറ്റിക് മീൻസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു അല്ലേ. എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി ജി എമ്മിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് എ ബി. നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് ഹാർമോണിക് മീൻ. അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2ab/a+b. ഇതാണ് മൂന്ന് രീതിയിൽ നമ്മൾ ഹാർമോണിക് മീന് കണ്ടുപിടിക്കുമ്പോഴുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഏതാണ് എപ്പോഴും am greater than or equal than gm greater than or equal എച്ച് എം ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ഇത് മൂന്നും പോകുന്നത്. അതായത് എ എം എന്ന് പറയുന്നത് ജി എമ്മിനെക്കാളും എപ്പോഴും ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഹാർമോണിക് മീനിനെക്കാട്ടി എപ്പോഴും ഗ്രേറ്റർ ദാൻ ആയിരിക്കും ആര്? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ജോമെട്രിക് മീനിനെക്കാട്ടിയും വലുതായിരിക്കും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു പ്രോഗ്രഷൻ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് പോർഷനായിട്ടുള്ള ഹാർമോണിക് മീൻ ആയിരുന്നു, ഹാർമോണിക് പ്രോഗ്രഷൻ ആൻഡ് എ ഹാർമോണിക് മീൻ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കാം, അതിൻ്റെ സൊല്യൂഷൻസും കാണുന്നതോടുകൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.